മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചതിച്ച കോൺഗ്രസ് എം എൽ എ മാര് തിരിച്ചറിഞ്ഞെന്നും അവരെ വെറുതെ വിടില്ലെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പതിനൊന്ന് സീറ്റിൽ ഒൻപത് സീറ്റുകൾ മഹായുതി സഖ്യമാണ് അതായത് എൻ ഡി എ ആണ് സ്വന്തമാക്കിയത് രണ്ട് സീറ്റുകളിൽ മഹാവികാസ് അഘാഡി സഖ്യം വിജയിച്ചു ചതിയന്മാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരുടെ പേരും മൊത്തത്തിലുള്ള റിപ്പോർട്ടും പാർട്ടി ഹൈക്കമാൻഡിന് അയച്ചിട്ടുണ്ടെന്നും ഒറ്റിയവർക്ക് ഇനി പാർട്ടിയിൽ ഇടമുണ്ടാകില്ലെന്നും പട്ടോല പറഞ്ഞിരിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് നടന്ന കൗൺസിലിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ചന്ദ്രകാന്ത് ഹന്തോറിന്റെ പരാജയവും ഇതേ ചതിയന്മാർ ഉറപ്പാക്കിയിരുന്നു ഇത്തവണ കെണിയൊരുക്കിയാണ് ഇവരെ തിരിച്ചറിഞ്ഞത് പാർട്ടിയെ വീണ്ടും ഒറ്റിക്കൊടുക്കാൻ ആരും ധൈര്യപ്പെടാത്ത വിധം നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ ക്രോസ് വോട്ട് ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന ഏഴ് കോൺഗ്രസ് എം എൽ എ മാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം എൽ സി തിരഞ്ഞെടുപ്പിലും ഇതേ പണി എടുത്തിരുന്നുവെന്നാണ് ശിവസേന എം പി സഞ്ജയ് റാവത്ത് പറഞ്ഞത് ക്രോസ് വോട്ടിനായി എം എൽ എ മാർക്ക് ബി ജെ പി പണം നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടിന് നടന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഏഴോളം കോൺഗ്രസ് എം എൽ എമാരാണ് ക്രോസ് വോട്ട് ചെയ്തത് മുപ്പത്തിയേഴ് വോട്ടുകളിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രജ്ഞാസത്യവിന് മുപ്പത് വോട്ടുകളാണ് ഉറപ്പിച്ചിരുന്നത് ശേഷിക്കുന്ന ഏഴ് വോട്ടുകൾ സഖ്യകക്ഷിയായ ശിവസേനയുടെ സ്ഥാനാർത്ഥി മിലിന്ദ് നർവേക്കറിനാണെന്നും പാർട്ടി അറിയിച്ചിരുന്നു എന്നാൽ പ്രജ്ഞാ പ്രജ്ഞാസത്യവിന് ഇരുപത്തിയഞ്ചും നർവേക്കറിന് ഇരുപത്തിരണ്ടും വോട്ടുകളാണ് ലഭിച്ചത് അതായത് ഏഴ് കോൺഗ്രസ് എം എൽ എമാരെങ്കിലും ക്രോസ് വോട്ട് ചെയ്തെന്നാണ് വ്യക്തമാകുന്നത് ചെറുപാർട്ടികളിൽ നിന്നും ഭരണ ഭരണമുന്നണിയിൽ നിന്നും പോലും വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് എം എ മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്നാൽ സ്വന്തം പാളയത്തിലെ എം മാർ തന്നെ തിരിഞ്ഞത് സഖ്യത്തിനു തന്നെ ക്ഷീണമായി ക്രോസ് വോട്ട് ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ പത്ത് കോൺഗ്രസ് എം എൽ മാർ രംഗത്തു വന്നിരുന്നു ക്രോസ് വോട്ട് ചെയ്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലാത്ത പക്ഷം പാർട്ടിയെ അനുസരിച്ച് വോട്ട് ചെയ്തവരെ വരെ സംശയിക്കുമെന്നായിരുന്നു ഈ എം എൽ എ മാർ വ്യക്തമാക്കിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് എം എൽ എ മാർ കത്തും നൽകിയിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ എൻ സി പിയും ഉൾപ്പെടുന്ന സഖ്യമാണ് തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളുമായി മികച്ച വിജയം സ്വന്തമാക്കിയത് ഇക്കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിലെ മോശം ഫലത്തിന്റെ നിരാശ മറികടക്കുന്നതാണ് സത്യത്തിൽ എം ഫലങ്ങൾ അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടെ ഉൾപ്പെടെ അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി തവണ മത്സരിപ്പിച്ചത് ഇവർ അഞ്ചു പേരും ജയിച്ചു കയറി എന്നതാണ് പ്രത്യേകത ഹിന്ദെ സേനയും അജിത് പവാറിന്റെ എൻ സി പിയും രണ്ടു പേരെ വീതം നാമനിർദ്ദേശം മത്സരിപ്പിച്ചിരുന്ന ഇവർ നാലു പേരും വിജയിച്ചു കോൺഗ്രസ് ശിവസേന യു ബി ടി എൻ സി പി എന്നിവർ അടങ്ങിയ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സഖ്യം മൂന്ന് പേരെയാണ് മത്സരിപ്പിച്ചത് അതിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും ഓരോരുത്തരെ ജയിപ്പിച്ചു എന്നാൽ ശരത് പവാറിന്റെ എൻ സി പി സ്ഥാനാർത്ഥി തോൽവി ഏറ്റുവാങ്ങി ഈ വർഷാവസാനം നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന എം എൽ സി തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് ഇരു മുന്നണികളും നോക്കിക്കണ്ടിരുന്നത് ആകെ പതിനൊന്ന് സീറ്റുകളിലേക്കാണ് മഹാരാഷ്ട്രയിലെ ഉപരിസഭയായ എം എൽ സിയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ വീതം മത്സര രംഗത്തുണ്ടായിരുന്നു മഹാരാഷ്ട്ര അസംബ്ലിയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് ഒരു എം എൽ സിയെ ജയിപ്പിക്കാമെന്നാണ് കണക്കുകൾ അതുകൊണ്ട് തന്നെ നിലവിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഫലം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് വേണം പറയാൻ